നമ്മുടെ കൊച്ചിയിൽ ഏകദേശം ഒരു 5 മാളുണ്ട് മൊത്തത്തില്. ലുലു മാള്, ഒബ്രോൺ മാള്, ന്യൂക്ലിയസ് മാള്, സെൻട്രൽ സ്ക്വയർ, പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഫോറം മാള്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മാള് ഏതാ? ലുലു മോളാണ്. ലുലു തന്നെയായിരിക്കും. സെൻട്രൽ സ്ക്വയർ ഇഷ്ടമാണ്, ലുലു മോൾ ഇഷ്ടമാണ്. ലുലു മോൾ എല്ലാവർക്കും ലുലു ഇഷ്ടം അല്ലേ? സെൻട്രൽ സ്ക്വയർ ലുലു. സെൻട്രൽ സ്ക്വയർ മോള്. മോള് ലുലു ആണ്. അങ്ങനെ വെച്ചാലിപ്പം ലുലു മോൾ തന്നെയായിരിക്കും പറയാം. പറഞ്ഞു ലുലു ആണ് ഇഷ്ടപ്പെട്ടത്. എന്തുകൊണ്ട് ലുലു ഇഷ്ടപ്പെടാൻ കാര്യം? ഫ്രാൻസ് കൂടുതലായതുകൊണ്ടാണ്. അവിടെ മെയിൻലി ഇൻഫ്രാസ്ട്രക്ചറും പിന്നെ ലോട്ട് ഓഫ് വെറൈറ്റി ഓപ്ഷൻസും എല്ലാം ഉണ്ട്. ബട്ട് എവറിതിങ് ഓരോന്നിന്റെ വെറൈറ്റിയും ഒരു ഫീൽ ഉണ്ടാവും നമുക്ക്. ലോങ് ടേം ഇത് നോക്കുവാണെങ്കിൽ നമ്മൾ ലുലു തന്നെ പറയത്തുള്ളൂ. ബാക്കി അത് ഓക്കെ ആണ്. ലുലുവിലാണ് ഏറ്റവും കൂടുതൽ ഷോപ്പുകളും ഔട്ട്ലെറ്റ്സും, പിന്നെ കിഡ്സിനായാലും എല്ലാം ഇല്ലേ, സ്പാർക്കീസ് നമ്മുടെ അത് തന്നെയാണ്. ഷോപ്സ് കൂടുതലുള്ളതുകൊണ്ടും പിന്നെ സ്പെൻഡ് ചെയ്യാൻ സുഖം അവിടെയാണ്. നല്ലപോലെ ഷോപ്പ് ചെയ്യാം, ഗെയിംസ്, റൈഡ്സ്, അങ്ങനത്തെ കുറെ ഇതുണ്ട്. കുറച്ചുകൂടി റഷ് അല്ലേ അവിടെ? സെൻട്രൽ സ്ക്വയർ ഇഷ്ടമാണോ? സിനിപോളിസ് ഇഷ്ടമാണ്, അവിടെ മൂവീസ് ഒക്കെ കാണുന്നത്. പിന്നെ അധികം തിരക്കൊന്നും ഉണ്ടാവാറില്ല. വാട്ടർ ബോട്ടിൽ ലുലു ലുലു ഭയങ്കര കൺജസ്റ്റഡ് ആണ് ഇപ്പോ. ഫ്രീ ആവും ഇവിടെ, ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും. ലുലു മാൾ ഭയങ്കര റഷാണ്, പിന്നെ ഫോറം മാൾ ഒക്കെ ആണെങ്കിൽ നല്ല റഷാണ്. ലൈക്ക് നമുക്കിപ്പോ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെയും വരാം. ഇവിടെയും അത്യാവശ്യം നല്ല വെറൈറ്റീസും ഷോപ്സും ഒക്കെ ഉണ്ട്. ലോട്ട് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് അവിടെ ജസ്റ്റ് ഒരു ഹാങ് ഔട്ട് സ്പോട്ട് തന്നെയാണ്. നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് ആണെങ്കിലും അല്ലാതെ പോകാനാണെങ്കിലും കുറച്ച് ഹാങ് ഔട്ട് സ്പോട്ട് ആണ്. ഓക്കെ. ഫ്രീ ടൈം കിട്ടുമ്പോൾ വർക്ക് ചെയ്യേണ്ടത്. ഫോറം മാൾ വിസിറ്റ് ചെയ്തായിരുന്നു? അവിടെ എന്താ ഇഷ്ടപ്പെടാത്തത്? ലോങ് ആണ്, കുറച്ച് ദൂരം കൂടുതലാണ്. എപ്പോഴും പോവാൻ പറ്റത്തില്ല എനിക്ക്. എളുപ്പം ലുലു സെന്റർ ട്രാൻസ്പോർട്ടേഷൻ സ്റ്റാർട്ട് ഇഷ്ടപ്പെടായില്ല. അവിടെ അത്ര നേരം സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടിയില്ല. വേഗം വരുമായിരിക്കും. ആ ലുലു കുറെ പ്രാവശ്യം പോയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും ചിലപ്പോ. കുറച്ച് ദൂരാണ് ഇവിടെ അടുത്താന്ന് നിക്കുന്നത്. പിന്നെ ദൂരമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അവര് ഫ്രീ ആയിട്ട് നിക്കാനുള്ള ഇതില്ല. ഇവിടെ ആള് കുറച്ച് കൂടുതലല്ല, എന്നാലോ കുറവല്ലാതെ. അവിടെ ഞങ്ങൾ പോകുമ്പോൾ കൂടുതൽ കടകൾ തുറന്നില്ലേ? ലൈക്ക് നമുക്കൊരു ഡിഫറെന്റ് ഫീൽ ആയിരുന്നു. അവരുടെ ഒരു ഉൾഭാഗങ്ങളും അവരുടെ ഒരു മേക്കിങ്ങും എല്ലാം കൊള്ളാം. അവിടെ എത്തിപ്പെടാനൊരു മേ ബി ഒരു ഇതുണ്ടാവും. ലൈക്ക് ഇത്തിരി കൺഫ്യൂഷിങ് പോലെ സൈഡിലായതുകൊണ്ട് വേറെ. ബട്ട് ഉള്ളിലത്തെ എല്ലാ കാര്യങ്ങളൊക്കെ നല്ലതാണ്. എനിക്ക് തോന്നുന്നു അവരുടെ ആ ഒരു ലൊക്കേഷൻ ഇച്ചിരി എന്താ പറയുക, ഡിഫറെന്റ് ഇതായതുകൊണ്ടാണ്. ആ ലുലുവിൻ്റെ എന്ന് പറയുമ്പോൾ ഈസിലി ആക്സസബിൾ ആണ്, എല്ലാ ഒരു സെൻട്രലാണ് അത്. ഓക്കെ. ബട്ട് കൊറോമോൾ എന്ന് പറയുന്നത് മേ ബി ഇപ്പോൾ കുറച്ച് ഡെസേർട്ടഡ് ഏരിയയിലായിരിക്കും. അതായിരിക്കും കൂടുതൽ. ഞാൻ അന്ന് പോയപ്പോഴും അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ കമ്പയർഡ് ടു ലുലു. അതാണ് ഒരു ഡിഫറൻസ് തോന്നിയത് നമുക്ക്. ഇഷ്ടപ്പെടായി എന്നല്ല, അവിടെ എത്തിപ്പെടാനുള്ളൊരു ദൂരം. എൻ്റെ വീട് നിയർ ബൈ ലുലു ആണ്. സോ അങ്ങനെ ഇഷ്ടപ്പെടില്ല. അവിടെ അധികം ഔട്ട്ലെറ്റ്സ് ഒന്നും വന്നിട്ടില്ലല്ലോ. എന്റെ ഡിസൈൻ ഇഷ്ടമാണ്. നമ്മളെ ഒരു റൗണ്ട് ഷേപ്പ് ആണല്ലോ. ഒരു ഷേപ്പ് ആയതുകൊണ്ട് ആ ഒരു ടൈപ്പ് ഇഷ്ടമാണ്. പക്ഷേ എന്നും വരാനുണ്ട്. ഇപ്പൊ ഫുഡ് കോർട്ട് ആണെങ്കിലും ഐറ്റംസ് ആണെങ്കിലും കുറച്ചും കൂടി വരാനുണ്ട്. അവിടെ എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നതിനെ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഈ അടുത്തിടെ ഒരു ആഡ് അഡ്വർടൈസ്മെന്റ് കണ്ടായിരുന്നു. ഫോറം മോളും ഡോഗ് പട്ടി കയറിയുന്നു അങ്ങനെ കണ്ടിട്ട് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ചും കൂടി അത് ശരിക്കും ഡോഗ് ഷോ ആയിരുന്നു, പെറ്റ് ഷോ ആയിരുന്നു. അതല്ലാതെ
പ്രൈവറ്റ് ആണ്. നേരത്തെ അവിടെ എന്തോ കാടും അങ്ങനെ എന്തൊക്കെയായിരുന്നു കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. അങ്ങനെ എന്തൊക്കെയാണെന്ന് കേട്ടിട്ടുണ്ട്, ഡീറ്റെയിൽ അറിയില്ല. പിന്നെ ഇത് ഇവിടെ കൂടുതൽ പോകാൻ കാരണം ഞങ്ങളുടെ ലൊക്കാലിറ്റി അടുത്തായിട്ട് കുറച്ചുകൂടി അങ്ങോട്ട് പോകാനുള്ള ട്രാവലിംഗ് ട്രാവല് മടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞങ്ങൾ വർക്ക് തന്നെ ഇവിടെ തന്നെ ചെയ്യുന്നത്, അപ്പൊ വർക്ക് ചെയ്യുന്ന നേരം ഇങ്ങോട്ട് എന്തെങ്കിലും അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും സജഷൻസ് അങ്ങനെ എന്തെങ്കിലും ഓക്കെ അതുണ്ടെങ്കിലും ഒരു പരിഹാരമായി കഴിഞ്ഞാൽ എന്ത് തോന്നുന്നു? ഇപ്പൊ പി വി ആർ ഒക്കെ വരാൻ പോകുന്നുണ്ട്, ഇപ്പൊ എള്ളയിൽ വെച്ച് ഏറ്റവും വലിയ പി വി ആർ ആണ് ഫോറം മാളിൽ വരുന്നത്. അപ്പൊ അതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് അങ്ങോട്ട് പോകുമോ, അല്ലെങ്കിൽ അപ്പോഴും റീസൺ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂ കാരണം പോകാതിരിക്കും? പക്ഷെ എഫ് പിള്ളേക്ക് വരുന്നുണ്ട് അവിടെ വിസിറ്റ് ചെയ്യും, നല്ലതായിരിക്കും. ഓൾറെഡി ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന മൂവി കാണാൻ പോകുന്ന പി വി ആറിലായിരിക്കും. ബെറ്റർ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ മേ ബി ചിലപ്പോ ചാൻസ് ഉണ്ടാവും, നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. നല്ലൊരു തീരുമാനം, സിനിമ പ്രേമികൾക്കും മറ്റുള്ളവർക്കും അത് നല്ലൊരു തീരുമാനമായിരിക്കും. നമ്മുടെ ഇവിടെ റീസെന്റ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത ഫോറം മാൾ വിസിറ്റ് ചെയ്തായിരുന്നു, ഇല്ല കേട്ട് അപ്പുറം പോരാന്ന് പറഞ്ഞാൽ പിന്നെ വലിയ ഇൻട്രസ്റ്റ് വന്നില്ല. എന്തായിരുന്നു ഇല്ല ഫെസിലിറ്റി ഇത്ര അധികം ലുലുമാൾ സംബന്ധിച്ച് ഒന്നുമല്ല ഫോറം മാൾ എന്നവർക്ക് തോന്നല് പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ വിസിറ്റ് ചെയ്തിട്ടില്ല. പോയിട്ടില്ലല്ലേ, ഓക്കെ റിവ്യൂസ് ഒന്നും കിട്ടിയില്ല, അതുകൊണ്ടാ പോവാതെ. നമ്മളിപ്പോ ഇൻസ്റ്റയിലാണെങ്കിലും ഇതിലാണെങ്കിലും ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് കണ്ട ഓരോ ഷോപ്സ് ഒക്കെ ഉണ്ട്, ഒബ്വിയസ്ലി സോളിയോ, അത് കണ്ടിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് അവിടെ പോയത് സോളിയോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവരുടെ ആ ഒരു മൊത്തത്തിലുള്ള സീലിംഗ് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഇത്തിരി ഡിഫറെന്റ് ആയിരുന്നു, ഡിഫറെന്റ് ട്രൈ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. മൊത്തത്തിൽ നല്ലതായിരുന്നു. ശരി, താങ്ക് യു. എന്താ പറയുന്നത്, ഇഷ്ടപ്പെട്ടതാണ്? എന്താ ലുലു ഇത്ര ഇഷ്ടപ്പെടാൻ കാര്യം? അവിടെ ഭയങ്കര തിരക്കല്ല, എന്നാലും കുഴപ്പമില്ലല്ലേ, കളക്ഷനൊക്കെ എടുക്കാൻ സുഖം. ഓക്കെ, താങ്ക് യു.